ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു മോതിരമാറ്റത്തിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദീപയോട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സി എസ്. എന്താ ദീപേ, ദീപയ്ക്ക് ഇപ്പോൾ പേടി മാറിയോ? അപ്പോൾ ദീപ, പേടിയൊക്കെ ഉണ്ട് സർ. ഈ കല്യാണം കഴിഞ്ഞാലും രൂപ, അതായത് കിരൺ സാറിൻ്റെ അമ്മ, എങ്ങനെയൊക്കെ അത് അംഗീകരിക്കും എന്നോർത്തിട്ടും എനിക്ക് പേടിയുണ്ട് സർ എന്നും. ഇത് കേട്ടതും സി എസ് രണ്ട് മോതിരവും അവിടെ വെച്ചു. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയാ, ദീപേ, ദീപയ്ക്കുള്ളതുപോലെ തന്നെ പേടി എനിക്കും ഉണ്ട്. കാരണം വേറെ ആരെ പേടിച്ചില്ലെങ്കിലും രൂപയെ പേടിക്കണം. രൂപയുടെ തീരുമാനങ്ങളും മാറ്റങ്ങളും എല്ലാം വേറൊരു രീതിയിലായിരിക്കും. ഒരു എന്താ പറയുക, ആള് അവളെ വെറുപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ജീവിതകാലം മുഴുവനും അവരോട് അവൾക്ക് വെറുപ്പ് തന്നെയായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ദീപയുടെ ഈ പേടിയെ ഞാൻ ഒട്ടും കുറ്റം പെടുത്തുന്നില്ല. പക്ഷേ ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും കിരണിനെയും കല്യാണിയെയും ഞാൻ ഒന്നിപ്പിക്കും. അതിനുള്ള തെളിവാണ് ഈ മോതിരമാറ്റം. അതുകൊണ്ട് തന്നെ ദീപ ധൈര്യമായിട്ടിരിക്കും. ഇവിടെ എൻ്റെ ഭാര്യ ആയാലും അവളുടെ ഏട്ടനായാലും ഏട്ടത്തിയമ്മയായാലും ആരൊക്കെ എതിർത്താലും ഈ കല്യാണം നടക്കും. പിന്നെ ഈ കല്യാണം നടന്നു കഴിയുമ്പോൾ രൂപ അവളെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ അവർ മറ്റൊരിടത്ത് താമസിക്കും. അതായത് എൻ്റെ വീട്ടിൽ, ഒന്നെങ്കിൽ അമ്മ വീട്ടിൽ അല്ലെങ്കിൽ അച്ഛൻ വീട്ടിൽ, രണ്ടുപേരുടെയും വീട്ടിൽ എവിടെയെങ്കിലും താമസിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ ദീപ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സി എസ് ആശ്വസിപ്പിക്കുകയാണ്. സാർ, ഇത് തന്നെയാണ് എൻ്റെ വലിയ പേടി. കാരണം എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കുന്ന ഒരമ്മയെ വേദനിപ്പിച്ചിട്ട്. ദീപേ, ചില നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ പലരും വേദനിക്കും. വേദനിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വേദനിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. രൂപ വേദനിച്ചിട്ട് രണ്ട് നല്ല ആൾക്കാർ തമ്മിൽ ഒന്നു ചേരുന്നത് ഏറ്റവും നല്ലതാ. ദേ, മക്കളെ രണ്ടുപേരെയും നമ്മളാണ് ഒന്നിപ്പിക്കേണ്ടത്. ആ, എന്നാ പിന്നെ നമുക്ക് ഇന്നാ നിശ്ചയം നടത്താം എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദയാനന്ദൻ ഹാളിൽ ടേബിളിന് പുറത്ത് നിലവിളക്ക് തെളിയിക്കുകയാണ്. നിലവിളക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും അതിശയത്തോടുകൂടെ തന്നെ നോക്കുക. ഇതെന്തിനാ ഈ നിലവിളക്ക് കത്തിക്കുന്നത് എന്നും സോണി ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കറിയില്ല മോളെ, എന്നോട് കത്തിച്ച് വയ്ക്കാൻ പറഞ്ഞു, ഞാൻ കത്തിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ല, ഇന്ന് വലിയച്ഛനെല്ലാം ഭയങ്കര ഒരു അത്ഭുതത്തോടു കൂടിയാണല്ലോ ചെയ്യുന്നത്. നമുക്കൊക്കെ അറിയാൻ പാടില്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതെ മോളെ, അച്ഛൻ്റെ എല്ലാ തീരുമാനങ്ങളും നമ്മളറിയാതെയാണ് നടക്കുന്നത്. എന്തായാലും വലിയൊരു സസ്പെൻസ് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും നിൽക്കുമ്പോൾ ദീപയും സി എസും കൂടെ അങ്ങോട്ട് വന്നു. ആ അച്ഛാ, എന്തിനാ അച്ഛൻ നിലവിളക്കൊക്കെ കൊളുത്തി വെച്ചിരിക്കുന്നത്? ആ, ഇന്നിവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോകുക, നല്ലൊരു ചടങ്ങ്. നിങ്ങളെല്ലാവരും പേടിക്കുന്നത് പോലെ ആ പേടി മാറ്റാൻ വേണ്ടിയുള്ള ചടങ്ങ്, പ്രത്യേകിച്ച് ദീപയുടെ ടെൻഷൻ മാറ്റാനുള്ള ചടങ്ങ് എന്നൊക്കെ. അപ്പോൾ കിരൺ കല്യാണിയുടെ മുഖത്ത് നോക്കി, എനിക്കൊന്നും അറിയില്ല എന്നും ഇങ്ങനെ തലയാട്ടുകയാണ്. കല്യാണിയും ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. അപ്പോൾ സി എസ് കല്യാണിയോട്, കല്യാണി മോളെ, ആ കുഞ്ഞിനെ സോണിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് മോൾ ഇവിടെ അടുത്ത് വന്ന് നിൽക്ക്, കിരണിനടുത്ത് എന്നും പറയണം. അപ്പോൾ കല്യാണി കുഞ്ഞിനെ സോണിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് കിരണിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. ആ, ദേ, ഇന്ന് എല്ലാവരെയും സാക്ഷി നിർത്തി ഈ ഒരു ചടങ്ങ് നടക്കാൻ പോവുക. എന്തിനു വേണ്ടിയാണ്? എല്ലാവരുടെയും പേടിയും ടെൻഷനും മാറാൻ. അത് മാത്രമല്ല, ദീപയ്ക്ക് ഭയങ്കര പേടിയാ ഈ കല്യാണം നടക്കുമെന്ന്. അത് ആ പേടി മാറ്റി കൊടുക്കാനും നമ്മളിലുള്ള വിശ്വാസം ഇനിയും കൂടാനും വേണ്ടി ഒരു വാക്കുറപ്പിക്കരുത് കൂടെ. അത് മാത്രമല്ല, നിശ്ചയം വാക്കുറപ്പിക്കലൊക്കെ കഴിഞ്ഞു, എന്നാൽ മോതിരമാറ്റം എന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങ് ഇവിടെ വെച്ച് നടത്താനാ എൻ്റെ തീരുമാനം എന്നും. ഇത് കേട്ടതും എല്ലാവരും സന്തോഷത്തോടെ, എന്താ പറയുക, ഭയങ്കര ചിരിയാണ്. കല്യാണിക്കാണെങ്കിൽ പിന്നെ പറയണോ, ഭയങ്കര സന്തോഷം. അങ്ങനെ ആ മോതിരം ദീപയോട് കല്യാണി മോളുടെ കയ്യിലേക്ക് കൊടുക്ക് എന്നും സി എസ് പറയുകയാണ്. അങ്ങനെ ദീപ ആ മോതിരം എടുത്ത് ഇങ്ങനെ കല്യാണിയുടെ കയ്യിലേക്ക് കൊടുക്കുക. കല്യാണി അത് കണ്ടതും സന്തോഷത്തിൽ മതിമറന്നിങ്ങനെ നിൽക്കുക. അതാ കല്യാണി എഴുതിയ മോതിരമാണ് ദീപ കല്യാണിയുടെ കയ്യിലേക്ക് കൊടുത്തത്. ആ മോനെ, നീ ഇത് പിടിക്ക് എന്നും പറഞ്ഞ് കല്യാണി എന്നെഴുതിയ മോതിരം കിരണിന്റെ കയ്യിലും കിരൺ എന്നെഴുതിയ മോതിരം കല്യാണിയുടെ കയ്യിലേക്കും ഇട്ടുകൊടുക്കാൻ അച്ഛനും ദീപയും ഒരുമിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കിരൺ കൈ നീട്ടി ഇങ്ങനെ നിൽക്കുക, അതേ വേഗം ഇട്ടോ എന്ന മട്ടിൽ കിരൺ അങ്ങനെ നിൽക്കുന്നത് കണ്ട് കല്യാണിക്ക് നല്ല സന്തോഷം. ആ മോതിരം ചേർത്ത് പിടിച്ച് ഒരു മിനിറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ച് കല്യാണി കിരണിന്റെ കയ്യിലേക്ക് അത് അണിഞ്ഞു കൊടുക്കുകയാണ്. അതെ, എല്ലാവരും കാത്തിരുന്ന ആ ശുഭമുഹൂർത്തം പകുതിയായി. ഇനി മുഴുവനും ആകണമെങ്കിൽ ഏതാണ്ട് കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കേണ്ടി വരും. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എപ്പിസോഡിനാണ്. പക്ഷേ ഈ കല്യാണം അധികം വൈകാതെ തന്നെ നടക്കും. അപ്പം എല്ലാവരെയും അധികം പറഞ്ഞ് ബോറടിപ്പിക്കില്ല കേട്ടോ. കാരണം അടിപൊളി ട്വിസ്റ്റ് ആയിട്ടാണ് ഈ കല്യാണം വരുന്നത്. അതിനുശേഷം നമ്മുടെ കല്യാണിയുടെ കയ്യിലേക്ക് കിരണം മോതിരം അണിഞ്ഞു കൊടുക്കുകയാണ്. എല്ലാവർക്കും നല്ല സന്തോഷമായി. ആഹാ,
ഇതുപോലൊരു സസ്പെൻസ് ഞാൻ ആലോചിച്ചതേ ഇല്ല. എന്തായാലും രണ്ടുപേരും ഒന്ന് കൈപിടിച്ച് ചേർന്ന് നിന്നേ എന്നും ബൈജു ഞാനേ ഒരു ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കിരണും കല്യാണിയും കൈകൾ ചേർത്ത് പിടിച്ച് അല്ല കോർത്ത് പിടിച്ച് ഒരുമിച്ച് ചേർന്ന് നിൽക്കുകയാണ്. രണ്ടുപേരും നാണത്തോടു കൂടി നോക്കുക, ആ അങ്ങനെ തന്നെ എന്നും പറഞ്ഞ് ബൈജു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തതിന് ശേഷം ബൈജു സി എസിനോട് ചോദിക്കുക, സാറേ സദ്യ ഉണ്ടോ സാറേ? ഹാ, സദ്യ പിന്നെ ഇല്ലാതിരിക്കുമോ? ഇന്ന് നിശ്ചയമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ സദ്യകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? എന്നാൽ പിന്നെ സദ്യ കഴിച്ചിട്ട് വേണം ഒരു പൊളി പൊളിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ബൈജു നിൽക്കുക. അപ്പോൾ പാറു, ആഹാ എനിക്ക് സന്തോഷമായി, വലിയച്ഛൻ ഇത്രയും വലിയൊരു സർപ്രൈസ് ഞങ്ങൾക്കൊക്കെ തരുമെന്ന് ഞങ്ങൾ ഓർത്തില്ല. ആ അപ്പോൾ സോണി എനിക്ക് സന്തോഷമായി അച്ഛാ, ഇപ്പോൾ ദീപയുടെ പേടി മാറിയോ എന്നും സി എസ് ചോദിക്കുകയാണ്. അപ്പോൾ പേടിയുണ്ട് സർ, പേടിയൊന്നും അങ്ങനെ അങ്ങോട്ട് പോകില്ല. അമ്മേ അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞത്? അല്ല മോളെ, പേടി എനിക്ക് സി എസ് ആറിനെ അല്ല, സി എസ് ആറിന് എനിക്ക് വിശ്വാസമാണ്. സി എസ് ആർ പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ പേടി മോളുടെ അമ്മയാ, മോളുടെ അമ്മയുടെ സ്വഭാവത്തെയാ. കാരണം മോളുടെ അമ്മ കല്യാണിയെക്കുറിച്ച് കിരണിനെക്കുറിച്ചൊക്കെ എന്നോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. കല്യാണി കിരണിനെ കാണാൻ പാടില്ല എന്നും പറഞ്ഞ് എന്നെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് മോളെ. അമ്മ പേടിക്കണ്ടമ്മേ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഈ കല്യാണം നടക്കും, നടക്കുക തന്നെ ചെയ്യും, അമ്മ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് സോണിയും നമ്മുടെ ദീപയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ചിരിയും കളിയും എന്താ പറയുക പാട്ടും കൂത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരേവിനെയാണ്, വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ജയിലിനുള്ളിൽ ഇങ്ങനെ കിടക്കുകയല്ല ഇരിക്കുക, ഇരുന്നുകൊണ്ട് ആലോചിക്കുന്നതും കിരണിനെയും കല്യാണിയെയും കുറിച്ച് തന്നെയാണ്. നിനക്ക് അഹങ്കാരമാ, പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന നിന്നെ എനിക്ക് വേണ്ടടി. അത് മാത്രമല്ല, നിന്നെപ്പോലെയല്ല കല്യാണിയും കല്യാണിയുടെ അമ്മയും സോണിയൊക്കെ, അവരൊക്കെ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാ. നീ പണം എവിടെയുണ്ടോ അവരെ മാത്രം സ്നേഹിക്കുന്നവർ. നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടത്, നിന്നെയൊക്കെ സ്നേഹിക്കാൻ ഒരുത്തിനും ഉണ്ടാവില്ലടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയുന്നത് കുറ്റപ്പെടുത്തുന്നതും ഒക്കെ നമ്മുടെ സരയു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ദീപ പറഞ്ഞ വാക്കുകളും, എത്രയൊക്കെ കുറവുണ്ടെങ്കിലും എത്രയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാലും ദേ ജയിലിൽ കിടന്നൊരു പെണ്ണിനെ ഇനി ആരെങ്കിലും കല്യാണം കഴിക്കോ? നീ ചെയ്തത് ഒട്ടും ശരിയായില്ല സാറേയോ, നിന്നെ ഞാനാ വളർത്തിയതെന്ന എല്ലാവരോടും പറഞ്ഞിരിക്കുന്നേ. അങ്ങനെയുള്ള നീ എൻ്റെ പേര് കളഞ്ഞില്ലേ, ഇനി എനിക്ക് നിന്നെ കാണുന്നത് തന്നെ വെറുപ്പാ. കിരണെന്നല്ല, ഇനി ആരും നിന്നെ കല്യാണം കഴിക്കാൻ വരില്ല, കാരണം നല്ലൊരു കുടുംബത്തിൽ നിന്ന് നിനക്ക് കിട്ടുകയില്ല ചെറുക്കനെ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടന്ന നിന്നെ ആരും കെട്ടില്ല സരയു എന്നൊക്കെ പറഞ്ഞ് പോകുന്നതൊക്കെ ഓർത്ത് സരയു പൊട്ടി പൊട്ടി കരയുകയാണ്. ഇത് നമ്മുടെ ഒരു വനിതാ പോലീസ് കണ്ടുകൊണ്ട് അങ്ങോട്ട് വരിക, ആ എന്താ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വരാഞ്ഞ് എന്നും ആ പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് വിശപ്പ് തോന്നിയില്ല, നെഞ്ചിനകത്ത് ഭയങ്കര ഭാരമുണ്ട്, നല്ല സുഖം തോന്നുന്നില്ല എന്നും സരയു എഴുന്നേറ്റ് നിന്നിട്ട് പറയുക. അത് കേട്ടതും എൻ്റെ കൊച്ചേ, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് കൊച്ചിനൊന്നും തോന്നരുത്, കൊച്ചിന് എന്തെങ്കിലും കുറവുണ്ടാ? നല്ല പണമുണ്ട്, അച്ഛന് നല്ല സ്വാധീനമുണ്ട്, വീട്ടിലെല്ലാം ഉണ്ട്, എന്നിട്ടും എന്തിനാ കൊച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾക്കിടയ്ക്ക് കൈക്കൂലിയൊക്കെ തരുന്നുണ്ട് കൊച്ചിൻ്റെ അച്ഛൻ, അതുകൊണ്ടാണ് കൊച്ചിന് ഇത്ര നല്ല രീതിയിൽ ഞങ്ങൾ നോക്കുന്നത്. എന്തൊക്കെ നോക്കിയാലും ജയിലില്ലാതെ ആവില്ലല്ലോ, കൊച്ചിന് ഇവിടെ വന്ന് കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇത് കേട്ടതും സരയു എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ടെൻഷനും അവളാണ്, ആ കല്യാണി. എന്താ മുറച്ചെറുക്കനെ കൊച്ചിന് നഷ്ടപ്പെട്ടു എന്നുള്ള വേദനയാണോ? അതെ മാഡം, അത് തന്നെയാണ് എൻ്റെ വേദന. കാരണം എന്നെ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. കൊച്ചേ, കല്യാണി എന്ന് പറഞ്ഞൊരു പെണ്ണിനൊപ്പം ആ മുറച്ചെറുക്കൻ പോകുന്നുണ്ടെങ്കിൽ അതിന് കൊച്ചിന് എന്തെങ്കിലും കുറവുണ്ടെന്നല്ലേ? ഇല്ല, ഒരിക്കലുമില്ല, എനിക്കൊരു കുറവുണ്ടായിരുന്നില്ല. കല്യാണി അവള് എൻ്റെ കിരണിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് കിരണിന് ഞാനെല്ലാമായിരുന്നു. പക്ഷേ അവള് വന്നതിന് ശേഷം മാത്രമാണ് കിരൺ എന്നെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ കൊല്ലും, അവളെ ഞാൻ കൊന്നിരിക്കും, കൊന്നതിന് ശേഷം വീണ്ടും ഞാൻ ഈ ജയിലിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കാണാം, പ്രായത്തിൻ്റെ ചോരത്തളപ്പ്. അല്ലാതെ പറഞ്ഞിട്ടെന്താ കാര്യം, വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ, അനുഭവിച്ചേ അടങ്ങുമെന്നാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്നും പറഞ്ഞ് ആ പോലീസുകാർ അവിടെ നിന്ന് പോയി. അവരവിടെ നിന്ന് പോയി കഴിഞ്ഞതും ജയിലിലെ കമ്പികളിൽ മുറുക്കി പിടിച്ചുകൊണ്ട് സരയോ നിറകണ്ണുകളോടുകൂടെ ദേഷ്യത്തോടുകൂടെ ഇങ്ങനെ ആലോചിക്കണതേ കല്യാണിയെ എങ്ങനെ കൊല്ലാമെന്ന്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കിരണിനെയും കല്യാണിയാണ് ഒറ്റയ്ക്ക് മുറിയിലിരിക്കുക രണ്ടുപേരും സംസാരിച്ചുകൊണ്ട്. ആ എന്തായാലും എനിക്ക് സന്തോഷമായി, നിനക്ക് സന്തോഷമായ കല്യാണി എന്നും ചോദിക്കുകയാണ്. അപ്പോൾ കല്യാണി പിന്നെ സന്തോഷമാവാതിരിക്കുമോ? ഭയങ്കര സന്തോഷമായി എന്നും പറയുക. ആ പിന്നെ
ദേ ഒരുപാട് ശത്രുക്കളുള്ളതാ, നിന്റെ ചേച്ചിയും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ആ സമയത്ത് മോതിരം സൂക്ഷിച്ചോളണേ, വേറെ ആരും ഇത് കാണാൻ പാടില്ല. അപ്പൊ കല്യാണി കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ സൂക്ഷിക്കും, പൊന്നു പോലെ സൂക്ഷിച്ചോളാം എന്നൊക്കെ പറയുകയാണ് കിരണിനോട്. ആ പൊന്നു പോലെ സൂക്ഷിക്കണം. പിന്നെ ദേ നിനക്ക് നല്ല ടെൻഷനുണ്ട് അല്ലേ? അപ്പൊ കല്യാണി, അതെ നല്ല ടെൻഷനുണ്ട്. ഈ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ സാറിൻ്റെ അമ്മ എങ്ങനെ സംസാരിക്കും ഓർത്തിട്ടാ ടെൻഷൻ. ആ അതുപോലെ തന്നെ എനിക്കുണ്ട് കല്യാണി പേടിയും ടെൻഷനൊക്കെ. അല്ല, ഈ കല്യാണം എങ്ങനെ നടക്കും എന്ന് കല്യാണി ചോദിക്കുകയാണ്. അതെനിക്കറിയില്ല മോളെ, എങ്ങനെ നടക്കുമെന്നൊക്കെ കാരണവന് മാത്രമേ അറിയൂ. എന്തായാലും കാരണവര് തീരുമാനിച്ചു, നമ്മൾ അതുപോലെ കേൾക്കുന്നു, അത്രയേ ഉള്ളൂ എന്നും കിരൺ. ഇത് കേട്ടതും കല്യാണിയും ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. ആ എൻ്റെ എത്ര നാളത്തെ സ്വപ്നമാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ സാധിച്ചു തരുന്നതെന്ന് നോക്കറിയോ. ദേ ഇനി ഒരു ദിവസം വരും, അധികം നാളൊന്നും ഇല്ല, എണ്ണിപ്പെടാവുന്ന ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ എൻ്റെ ദേവത അതായത് നീ നിറയെ സ്വർണങ്ങൾ അണിഞ്ഞ് ദേവിയായിട്ട് ഏയ് ഞാനെന്ന ദേവനെ കല്യാണം കഴിച്ചുകൊണ്ട് നീ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വലതുകാലെടുത്ത് വെച്ച് എൻ്റെ വീട്ടിലേക്ക് പോകും. ആ ദിവസം ഇനി ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടാവും കല്യാണി എന്നൊക്കെ പറഞ്ഞ് കല്യാണിയുടെ കൈ ചേർത്ത് പിടിച്ച് കിരൺ ഇങ്ങനെ കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കല്യാണിയും നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അതെ, ആ കല്യാണം നടക്കുന്ന സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം CS അവിടെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, കല്യാണ സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അതെങ്ങനെയൊക്കെ പരിഹരിക്കാം, രൂപയെ എതിർത്തുകൊണ്ട് ഈ കല്യാണം എങ്ങനെ നടക്കും എല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീപ ചായയുമായിട്ട് വരികയാണ്. ചായയുമായിട്ട് വരുന്ന ദീപയെ കണ്ടതും CS ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ചുകൊണ്ടിരുന്നതിന് ശേഷം പെട്ടെന്ന് CS കണ്ണിൽ എന്തോ പോയതും CS അയ്യോ ദീപേ, എൻ്റെ കണ്ണിൽ എന്തോ പോയി ദീപേ, അയ്യോ സാറേ എന്ത് പറ്റി അറിയില്ല, നന്നായിട്ട് തന്നെ ഇരുന്നത്, പെട്ടെന്ന് എന്തോ കണ്ണിലേക്ക് വീണു, ഒന്ന് നോക്ക് ദീപേ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദീപ ചായ അവിടെ വെച്ചിട്ട് CS കണ്ണുകളിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് കണ്ണിലെ പൊടി ഇങ്ങനെ ഊതി ഊതി കൊടുക്കുകയാണ്. ഇനി CS പ്രകാശനെ കണ്ടതുകൊണ്ടാണോ ദീപയെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതെന്നറിയില്ല. കൃത്യസമയത്ത് പ്രകാശൻ അവിടെ വന്നു. വാതിക്കൽ നിന്നും പ്രകാശൻ ആ കാഴ്ച കണ്ടു. കാഴ്ച കണ്ടതും ഞെട്ടലോടുകൂടെ പ്രകാശൻ ആലോചിക്കുകയാണ്, എൻ്റെ മോളെയല്ലേ ഇയാള് കല്യാണം കഴിക്കാൻ പോകുന്നേ, ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യയോ, സംശയമുണ്ടല്ലോ, ഇതെന്താ ഇയാള് ഇങ്ങനെയൊക്കെ നിൽക്കുന്നേ. അപ്പോൾ ദീപ ചോദിക്കുകയാണ്, എന്താ സാർ ഇപ്പോൾ സുഖമുണ്ടോ? ആ ഇപ്പോൾ കുഴപ്പമില്ല ദീപെ പോയി, തനിക്ക് സുഖമല്ലേടോ, നഷ്ടം എനിക്ക് മാത്രമല്ലേ എന്നും പ്രകാശൻ അവിടെ നിന്ന് ആലോചിക്കുകയാണ്. ആ ദീപേ അറിയില്ല എന്താ കണ്ണി പോയെന്ന്, പെട്ടെന്ന് എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ പ്രാണിയാണെന്നാ തോന്നുന്നേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രകാശൻ അകത്തേക്ക് വരികയാണ്. ആ പ്രകാശനോ, വാടോ വാടോ, എന്താ പ്രശ്നം? അല്ല നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടാണല്ലേ പോകുന്നത്, അല്ല താനെന്തിനാ ഇങ്ങോട്ട് പോന്നേ, താൻ ഇവരുടെ പിന്നാലെ പോകുന്നതാണോ? ഏയ് അല്ല സാർ, ഞാൻ ഈ കല്യാണക്കാരിയൊക്കെ ആയിട്ട് അലഞ്ഞു നടക്കല്ലേ, അപ്പോൾ സാറിനെ ഒന്ന് വന്ന് കണ്ടേച്ച് പോകാമെന്ന് കരുതി. അല്ല നീയും കല്യാണിയും കൂടിയല്ലേ വന്നത്, എന്നിട്ട് കല്യാണി അവിടെ മോളകത്തുണ്ട് എന്നും നമ്മുടെ ദീപ പ്രകാശനോട് പറയുക. ആ പിന്നെ പ്രകാശ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. കല്യാണിയുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദീപയെ താൻ വേദനിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ദീപ ഈ വീട്ടിൽ വന്ന് നിൽക്കും. അതുകൊണ്ട് തന്നെ അവൾക്ക് ഞാൻ നല്ലൊരു ജോലിയും കൊടുക്കും, മാസം 10-25,000 രൂപ കൂലിയും കൊടുക്കും. നല്ലൊരു ഭക്ഷണമല്ലേ ഏതൊരാൾക്കും ഇഷ്ടം, ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ദീപയ്ക്ക് വെറും കൈയോടെ ഒന്നും ഞങ്ങൾ പണിയെടുപ്പിക്കില്ല. എന്തായാലും ദീപ നല്ലൊരമ്മയായിട്ടും നല്ലൊരു കുക്കായിട്ടും ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ CS പറയുക. ഇത് കേട്ടതും പ്രകാശൻ, ഞാനേ കല്യാണിയുടെ കല്യാണം വിളിക്കാൻ പോവുക, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വിളിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടേ, അങ്ങോട്ടും പോകണം, അതുകൊണ്ട് ഇവളെ വിളിക്കാന്ന് കരുതി വന്നതാ എന്നും പ്രകാശൻ. ഇത് കേട്ടത് നമ്മുടെ ദീപ, അതിന് പ്രകാശേട്ടന് ഇഷ്ടമല്ലല്ലോ മോളുടെ കല്യാണത്തിന് സ്വന്തക്കാരാരെയും വിളിക്കുന്നത്, അതും ഒരുമിച്ച് പോയി എന്നും പറഞ്ഞത് കേട്ട് നമ്മുടെ CS. അങ്ങനെ പ്രകാശം പറഞ്ഞോ, ഏയ് ഇല്ല സാർ ഒരിക്കലുമില്ല, എനിക്കിപ്പോൾ അങ്ങനെയുള്ള അപമാനങ്ങളൊന്നുമില്ല, നിങ്ങളുടെ കല്യാണം അത് എത്രയും പെട്ടെന്ന് നടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിരണും കല്യാണിയും കൂടെ നടന്നു വരികയാണ്. പെട്ടെന്ന് കിരൺ നമ്മുടെ പ്രകാശനെ കണ്ടു, അവിടെ നിന്നും ഓടി കിരൺ ആ അടുക്കളയിലേക്ക് ഓടി ഒളിക്കുകയാണ്. ഇതേസമയം കല്യാണി നടന്ന് നടന്ന് വരികയാണ്, പേടിച്ച് അങ്ങനെ ദീപയുടെ അടുത്ത് നിന്നു. ആ ദേ വന്നല്ലോ മോള് എന്നും പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക. ആ എന്തായാലും പ്രകാശൻ ഇരിക്കേ, ചായ കുടിച്ചിട്ട് പോവാം, ദീപേ ഒരു ചായ എടുക്ക്. ഏയ് വേണ്ട വേണ്ട, ഞാൻ ചായ കുടിച്ചിട്ടാ വന്നത്, എന്തായാലും ഞാൻ ചെല്ലട്ടെ. ആ ദീപേ നീ വരുന്നുണ്ടോ എന്ന് പ്രകാശൻ ചോദിക്കുകയാണ്. ഇത് കേട്ടത് ദീപ, ഞാനിപ്പോൾ വരുന്നില്ല, മോളേം കുട്ടി പിന്നെ വന്നോളാം എന്നും പ്രകാശൻ്റെ മുഖത്ത് നോക്കി പറയുക. ഇത് കേട്ടതും പ്രകാശൻ അവിടെ നിന്നും പോയി. പ്രകാശൻ പോയി കഴിഞ്ഞതും നമ്മുടെ CS സംശയിച്ചുകൊണ്ടുള്ള വരവാ,
ആ വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്നും. സാറേ കഷ്ടമുണ്ട് സാറേ പ്രകാശേട്ടനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ സ്വഭാവം ഒരിക്കലും മാറില്ല, എപ്പോഴും കടുവയെപ്പോലെ തന്നെ കടിച്ചു കീറാൻ വരും മുന്നിലേക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സാറിന് എന്നോടൊന്നും തോന്നരുത് കേട്ടോ എന്നും. ഏയ് ഞാനെന്തിനാ ദീപേ നിന്നെ കുറ്റം പറയുന്നത്? ഞാനല്ലേ നിനക്ക് ഉപദേശിച്ചു തന്നത്. നീ ഇങ്ങനെ ബോൾട്ടായാൽ മാത്രമേ ആ പ്രകാശനെ മാറ്റിയെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് നീ ഇങ്ങനെ തന്നെ സ്ട്രോങ് ആയി നിൽക്കണം. എന്തായാലും അയാൾ കുറച്ച് തീ തിന്നട്ടെ, അതിനുശേഷം നിന്നെ വേണമെന്നും പറഞ്ഞ് അയാൾ വരും, അപ്പം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ സി എസ് ദീപയ്ക്ക് ധൈര്യം പകർന്നു കൊടുക്കുകയാണ്. ഇതേസമയം വെളിയിൽ ഓരോ പടികൾ ഇറങ്ങുമ്പോഴും പ്രകാശൻ ആലോചിക്കുകയാണ്, എൻ്റെ അമ്മ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ശരിക്കും കറിവേപ്പിലയായി, കറിവേപ്പില എന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിനായി കാത്തിരിക്കുക. എന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ മിസ് ചെയ്യരുത്. കാരണം മോതിരമാറ്റം കഴിഞ്ഞു, ഇനി അടുത്തത് എല്ലാ സീരിയൽ താരങ്ങളും ഒന്നിക്കുന്ന ആ അടിപൊളി ശുഭമുഹൂർത്തമാണ്. അപ്പം എല്ലാവർക്കും കല്യാണ എപ്പിസോഡിനായി കാത്തിരിക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.